Tell me pretty lies, look me in the face. Tell me that you love me, even if it's fake. ഹായ് കൂട്ടുകാരെ, മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? ആ വീടിന് ഭംഗിയേറണമെങ്കിൽ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. നമ്മുടെ മനസ്സുപോലെ തന്നെ നമ്മുടെ വീടിനെ ഭംഗിയാക്കുവാൻ വേണ്ടി നമ്മൾ പലരും ആഗ്രഹിക്കാറുണ്ട്. പലരുമല്ല, എല്ലാവരും തന്നെ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിന് അലങ്കാരമായിട്ട് നല്ല പുഷ്പങ്ങൾ, പൂക്കൾ ഒക്കെ, നല്ലൊരു ഗാർഡനിങ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ ഞാൻ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അപ്പം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ എന്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. Thank you.
കുട്ടികളുള്ള വീട്ടിൽ പൂക്കൾ വെക്കുക എന്നതും അല്ലെങ്കിൽ ചെടികൾ വളർത്തുക എന്നതും വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം അവർ ആ പൂക്കളെല്ലാം പറിക്കുകയും ചെടികളെല്ലാം പിഴുതു മാറ്റുകയും ചെയ്യും. നമുക്കൊക്കെ അനുഭവമുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ പക്ഷേ അങ്ങനെയൊന്നുമില്ല. എല്ലാ ചെടികളും നിലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലൊരു പൂക്കൾ പോലും കുട്ടികൾ പറിക്കാറില്ല. കാരണം അവർ അച്ഛനും അമ്മയും എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ തന്നെയാണ് ഇവർ കൂടി നോക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു തരാൻ എന്നെക്കാട്ടിലും വളരെ എക്സ്പേർട്ടായ ഒരാളുണ്ട് ഇവിടെ. ആ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു തട്ടിൽ വൈനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ തട്ടിൽ വൈ നല്ല ബോള് ആയിട്ടുണ്ട്, നല്ല കട്ടിയുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് പോലെ. നമ്മൾ ഇതിന്റെ അകത്തൊക്കെ ലൈറ്റ് ഒക്കെ പിടിപ്പിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് വളർത്തേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കുഴിച്ച് ഒരു കൈ കൊണ്ടിടത്തോളം വേണം. എന്നിട്ടാണെങ്കിൽ ഒരു അത് കുത്തി കുത്തി എല്ലാം വെക്കണം. എന്നിട്ട് അതിന്റെ മണ്ടയും മണ്ണിടണം, ചാണകപ്പൊടിയും പച്ചച്ചാണകവും മണ്ണും എല്ലാം ഇട്ട് റെഡി ആക്കണം. പിന്നെ ചകിരി ചോറൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ തട്ടിൽ വൈൻ ശകലശാലമായിട്ട് കുറച്ച് മാസമൊക്കെ കഴിയുമ്പോ കൊറേ വർഷമൊക്കെ കഴിയുമ്പോ ഇതുപോലെ നല്ല റൗണ്ടിലാകും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മണി പ്ലാന്റിനെ കുറിച്ചാണ്. ഈ മണി പ്ലാന്റ് കിളിപ്പ് എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിലൊരു സാധനമുണ്ട് വെള്ള പോലത്തെ, അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല നമ്മുടെ മണി പ്ലാന്റ് കിട്ടും. ഇതുപോലത്തെ വല്ല ചട്ടികളും എല്ലാം മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ അത് ചകിരിച്ചോ ചാണകപ്പൊടി എല്ലാം ഇട്ട് കല്ലൊക്കെ വെള്ളക്കല്ലൊക്കെ ഇട്ട് രണ്ട് ഇത് കുഴിച്ചു വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് പെട്ടെന്ന് എടുത്തന്ന്
ഉണ്ടാവും.